ഹലോ ഫ്രണ്ട്സ്, അംനാസ് വേൾഡിൻ്റെ പുതിയ രുചിക്കൂട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അസ്സലാമു അലൈക്കും. അപ്പോൾ ഇന്ന് നമുക്ക് ഉണ്ടാക്കാൻ പോകുന്നത് നമ്മുടെ കടച്ചക്ക വെച്ചിട്ടുള്ള അവിയലാണ്. അപ്പോൾ നിങ്ങൾ വെറൈറ്റി ആയിട്ടുള്ള ഒരു അവിയലാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യും നോക്കുക. ഈസി ആയിട്ട് വീടുകളിൽ ഉണ്ടാക്കാൻ പറ്റുന്ന അവിയലാണ്, നല്ല ടേസ്റ്റി ആയിട്ടുള്ളതാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഇൻഷാല്ലാ ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ അതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതിരുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലേക്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് ഓളെന്ന അംശം ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതേ കടച്ചക്കാണ് മെയിൻ ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ്. ഇൻഗ്രീഡിയൻസിൻ്റെ അളവൊക്കെ നിങ്ങൾക്ക് കൂട്ടാട്ടോ, കൂട്ടിയും കുറയ്ക്കുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒത്തിരി കൃത്യമായിട്ടുള്ള അളവുകൾ ഞാൻ പറയണില്ല. അപ്പോൾ ഇതേ ഇൻഗ്രീഡിയൻസിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, അപ്പോൾ ഒന്ന് പരിചയപ്പെടുത്തി തരാം. കടച്ചക്ക നീളത്തിലരിഞ്ഞത്, മുരിങ്ങക്കായ്, ചുവന്നുള്ളി, വെളുത്തുള്ളി, നമ്മുടെ കോവയ്ക്ക, തേങ്ങ, ചെറിയൊരു ബൗളിൽ തേങ്ങ, കാന്താരിമുളക് എടുക്കുക കേട്ടോ. നിങ്ങൾ കൂടുതൽ കാന്താരിമുളക് കിട്ടാണെങ്കിൽ കാന്താരിമുളക് എടുക്കുക. അപ്പോൾ അതാ നമ്മുടെ കടച്ചക്ക അവിയൽ നല്ല രസത്തിലായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അതേ നമ്മുടെ കടച്ചക്ക ലെമൺ അവിയൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള അവിയലാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് എന്നെ അറിയിക്കുക. അപ്പോൾ ഇൻഷാല്ലാ അടുത്ത എപ്പിസോഡിൽ കാണാം.